നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബുലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാനും നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ബാക്കി എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന്, അത്ര യൂട്യൂബ് അത്ര ഫെമിലിയർ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളോടൊക്കെ ചോദിച്ചാൽ മതി അത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം മെറ്റീരിയൽസ് കാണിച്ചുകൊണ്ട് പറയും. ഇന്ന് നമുക്കിപ്പോൾ എക്സാം ടൈം ആണല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഒരു റിവിഷൻ എന്ന് പറയാം ഇന്നത്തെ വീഡിയോ. അതായത് ഈ ഒരു കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ, കഴിഞ്ഞൊരു മാസം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കാണിച്ച മെറ്റീരിയൽസ് നമുക്കിനി സ്റ്റോക്കുള്ള ഐറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് വീഡിയോസ് കുറേ എണ്ണം മിസ്സായ ഇടയിൽ അപ്പോൾ ചില മെറ്റീരിയൽസ് വേണം. പിന്നെ അതുപോലെ തന്നെ സാലറിക്ക് വേണ്ടി മന്ത് ആയതുകൊണ്ടും ഒരു 50 crore അങ്ങനെ ടൈറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും പർച്ചേസ് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ അറിയാലോ, നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞതെല്ലാം മെസ്സേജ് ചെയ്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഇതുപോലെ, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിലുള്ള കളക്ഷൻസിൻ്റെ ഒരു വളരെ കുറച്ചൊരു, ഞാനിങ്ങനെ ബണ്ടിലായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഫുൾ കളക്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വെച്ചാൽ കുറേ പേർ യോക്ക് എടുക്കാം, മിക്സ് ആൻഡ് മാച്ച് എടുക്കാം, പിന്നെ ദൂരെ നിന്നെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലർക്കും ഒരുപാട് കളക്ഷൻസ് ഒന്നിച്ച് കാണിക്കാൻ പറയുന്നുണ്ട്. പല പല കൺസെപ്റ്റുകളിൽ അവർക്ക് പലർക്ക് എടുക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രസക്തി മനസ്സിലായല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലയോ, നിങ്ങളുടെ ഇനി ബാക്കി ഇതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു റിവിഷനാണ്, ഫുൾ റിവിഷൻ. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോ ഫുൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സമയം കളയണമെന്നില്ല, കുഴപ്പമില്ല. അല്ല നിങ്ങൾക്ക് എന്നാലും കാണാം, എന്നെ വീഡിയോ അല്ലേ, കണ്ടിരിക്കൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ജയ്പൂർ കോട്ടനിൽ ചെയ്യാം. അതിൽ ഞാൻ എടുക്കാൻ പറ്റുന്ന അത്ര, നമുക്ക് സ്റ്റോക്ക് ഏകദേശം ഒരു ബണ്ടിലൊരു 20-25 മീറ്റർ എങ്കിലും ഉള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻ്റ്, ഇത് കാംബ്രിക് കോട്ടൺ 44 inch വിഡ്ത്ത് ഇങ്ങനെ. അപ്പോൾ ഈ മെറ്റീരിയൽ ഓർമ്മയുണ്ടല്ലോ, ഇത് പറഞ്ഞൊരാൾക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് വിട്ട് ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതുണ്ട്, ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ വേഗം മോൾ ബുക്ക് ചെയ്തോളൂ. 140 rupees പെർ മീറ്റർ. ഇങ്ങനെ ഓരോ മെറ്റീരിയലുകളും ഓരോരോ പല പല ആൾക്കാരുമായിട്ട് പലതര ഒരു ബന്ധങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഇതിനെ നമുക്ക് ഈ മെറ്റീരിയലുമായിട്ട് ഇതിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം കേട്ടോ. ഇതാ അതും കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാംബ്രിക് കോട്ടൺ 44 inch വിട്ട് 140 rupees പെർ മീറ്റർ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതും ചെയ്യാം കേട്ടോ. ഇതും കാംബ്രിക് കോട്ടൺ തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തന്നെ ഇത് മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ ഇത് ഈ കാംബ്രിക് കോട്ടൺ നൈറ്റിക്കും കുർത്തിക്കും എല്ലാം നല്ലതാണ്. 44 inch വിട്ട് 140 rupees പെർ മീറ്റർ. ഇത് അടുത്തത് ഇത് ഇങ്ങനെ വരും. ഇനി മെറ്റീരിയൽസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം, കാരണം ഇതൊക്കെ നമുക്ക് ഒരു വട്ടം കണ്ടവർക്കാണെങ്കിൽ ഇതിൽ ഈസി ആയിരിക്കും കാണാനൊക്കെ. ഇത് നമ്മൾ ബോട്ടം ചെയ്യാനും ടോപ്പ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാം. സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്നു. 44 inch വിടുത്ത് 140 rupees പെർ മീറ്റർ കാംബ്രിക് കോട്ടൺ. അടുത്തത് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചതിന് ഇതിനൊക്കെ വൈറ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഉണ്ടെങ്കിൽ ജോലിക്കാർക്കൊക്കെ ഒരുപാട് സമ്മർ കളക്ഷൻ ആയിട്ട് വേണമെങ്കിൽ സമ്മറിൽ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ സുഖമുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത്. അടുത്തത് ഇങ്ങനെ 44 inch വിടുത്ത് 140 rupees പെർ മീറ്റർ കാംബ്രിക് കോട്ടൺ. ഇനി അടുത്തത് സെറ്റായിട്ടുള്ളത് ഞാൻ അതങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഒരുപാട് ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്യും. ഇപ്പോൾ ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേറെ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക്. സെയിം പ്രൈസ്, സെയിം എടുത്ത്. അടുത്തത് ഇങ്ങനെ വരുന്നു. സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ, അതിലെ നമ്പറിലേക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ നമ്പറിലേക്കല്ല യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് നിന്നുള്ള ഓർഡേഴ്സ് വരേണ്ടത്. 44 inch വിട്ത്ത് 140 rupees പെർ മീറ്റർ. അതിലേക്ക് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, ഒപ്പം എത്ര മീറ്റർ ആണെന്ന് പറയുക. അടുത്ത സെക്ഷൻ ഇങ്ങനെ വരുന്നു. അടുത്ത കോമ്പിനേഷൻ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്കിങ്ങനെ ചെയ്യാം. ഈ ഡാർക്ക് കളറൊക്കെ നൈറ്റിക്ക് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലീറ്റഡ് നൈറ്റി അല്ല നൈറ്റി ഒക്കെ വേണമെങ്കിലും ചെയ്യാം. സ്റ്റിച്ചിങ് വേണ്ടവർ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. 44 inch വിട്ത്ത് 140 rupees പെർ മീറ്റർ. ഇത് മാത്രം വേണ്ടവർ അങ്ങനെ. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ സെറ്റായിട്ട് വേണ്ടവരാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വിടുക, സിംഗിളായിട്ട് വേണ്ടവരാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വിടുക. ഇങ്ങനെ സ്ട്രൈപ്സ്, ലൈൻസ് ഒക്കെ വരുന്ന കോളറിനൊക്കെ അല്ലെ ഹാഫ് കോളറൊക്കെ വെച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. പിന്നെ വൈഡ് നെക്ക് മാത്രം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ കോളർ നെക്ക് ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഫ്രണ്ട് നെക്കിന് വൈഡ് ഇട്ടിട്ട് ഈ ഹാഫ് കോളർ ആണെങ്കിൽ ഫുൾ നെക്ക്, ഫുൾ കോളർ അങ്ങനെയുള്ളവർക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല എപ്പോഴും വൈഡ് നെക്ക് ഇടുന്നവർക്ക്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യണേ. ഇനി അടുത്ത സെറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിന് നമുക്ക് ഈ ഒരു ബോട്ടം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് മൂന്നും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു ബോട്ടം, രണ്ട് ടോപ്പും. അപ്പോൾ നമ്മൾ അതിന് യോക്കൊക്കെ കൊടുത്തിട്ട് അതിൻ്റേതായ ഒരു സ്റ്റൈലിലേക്ക് മാറ്റുകയാണ് അതിന് വേണ്ടി ചെയ്യുക. ഇത് ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ 44 inch വിട്ത്ത് 140 rupees പെർ മീറ്റർ. കഴിഞ്ഞ വീഡിയോ സ്പീഡ് ചെയ്തിട്ടും കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം സ്പീഡിൽ ചെയ്യാം കേട്ടോ. ഇത് ടീച്ചേഴ്സാണ് ഏറ്റവും പറയുന്നത് സമയമില്ല എന്നുള്ള വിവരം. ഇപ്പോൾ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ലേ, കുട്ടികൾക്കല്ലേ ഇനി പഠിക്കാൻ. അമ്മമാരൊക്കെ അതുകൊണ്ട് ടി വി ഒക്കെ ബന്ധ ചെയ്യുന്നുണ്ടാവും അല്ലേ, ടി വിയിലോ മൊബൈലിലോ ഒക്കെ കാണുന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കാണണേ. 44 inch വിട്ത്ത് 140 rupees പെർ മീറ്റർ. അടുത്തത്
സെറ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ മാത്രമേ ഇത് കാന്ത ലൈൻസ് അല്ല കേട്ടോ, കാംബ്രി കോട്ടൺ തന്നെയാണ്. 44 ഇഞ്ച് വിട്ട് 140 rupees per meter, 44 ഇഞ്ച് വീതി 140 രൂപ. ഇങ്ങനെ അടുത്തത് ഇങ്ങനെ, അടുത്ത മെറ്റീരിയൽ ഇങ്ങനെ. ഇതെല്ലാം നമുക്കിപ്പോൾ സപ്പോസ് ചിന്തിച്ച് നോക്കും, ഇതിൽ നമ്മൾ ഇതിൽ വരുന്ന ഈ വാടാമല്ലി കളറിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നൈറ്റ് ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഫ്രോക്ക് നൈറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടുത്ത ബ്ലാക്ക് ഫ്ലവേഴ്സിന് ഇതൊക്കെ ഒരിക്കൽ ഈ സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്ത് പോയ ആൾക്കാരാണ്. അപ്പോൾ അവരിൽ ഇനി നിലവിലുള്ള സ്റ്റോക്കാണ് കാണിക്കുന്നത്. ഇത്ര പേര്, 44 ഇഞ്ച് വിടുത്ത് 140 rupees per meter. ഇത് ഇങ്ങനെ വരും, ഇത് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഒരുപാട് പേര് ഒരു കുടക്കീഴിൽ അണി നിരത്തുകയാണെന്നേ. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ബ്ലൂവിൽ വരുന്നു. ഇനി ഉണ്ട് ഒത്തിരി, അക്കോബ മറ്റേ ഇക്കത്തിൽ ഒരുപാട് കളക്ഷൻസ്, കോട്ടൺ സ്ലബ്. ഇന്ന് കലാമം ബോട്ടം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. അല്ലിനി പേര് പറയലൊരു കോമഡി ആവും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ, ഇത് നമുക്ക് ഇത് അത്രയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ 240 rupees. ഇതൊരു ഇതിൽ ഒരു ചിക്കൻകാരി ടൈപ്പ് വർക്ക് വരുന്നതാണ്, ഇങ്ങനെ ഇതാണ്. ഇത് ലൈനിങ് വേണം. അപ്പോൾ ഈ ടോപ്പ്, ഇത് പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് പറയാം. ഇങ്ങനെ വരും താഴോട്ട്, ഈ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരിക. ഇവിടുത്തെ ഉണ്ടോ ഇങ്ങനെ വർക്ക് വരുന്നു, കട്ട് വർക്ക് അല്ല, ഇങ്ങനെ ത്രെഡ് വർക്ക് പോലെ. അപ്പോൾ ഇതിന് വിഡ്ത്ത് നമുക്ക് 40 ഉണ്ടാവുള്ളൂ. ടോപ്പ് ചെയ്യുമ്പോൾ യോക്ക് പോലെ വെച്ചിട്ടാണ് ചെയ്യുക. നോർമൽ ഒരു ടോപ്പ് 2.5 meters, 2.5 meter തന്നെ എടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ നമ്മൾ യോക്ക് പിന്നെ കൂടെ ചെറിയൊരു പീസ് കിട്ടും നമുക്ക്, ആ യോക്കിനെ മുകളിൽ ഭാഗത്ത് വെക്കുമ്പോഴാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭംഗി വരിക കേട്ടോ. 40 ഇഞ്ച് വിഡ്ത്ത് 240 രൂപ, 240 rupees per meter. നെക്സ്റ്റ് ഇങ്ങനെ വരും, ഇതിൽ ഇത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് പിസ്ത ഗ്രീനിൽ ബോട്ടം ഇട്ട് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവും. 40 ഇഞ്ച് വിഡ്ത്താണ്, 240, 240 രൂപ. പ്രിൻ്റഡ് ക്രേപ്പിൽ, പ്രിൻ്റഡ് ക്രേപ്പിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നമുക്കൊരു ബണ്ടിൽ ഉണ്ടായിരുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. 44 ഇഞ്ച്, 44 ഇല്ല ഇതിന്, 40, 42 ഉള്ളൂ. പ്രിൻ്റഡ് ക്രേപ്പ് 70 rupees, 70 രൂപ. ഇങ്ങനെ വരും. ഇനി ഇക്കത്തിൽ നമുക്ക് അവൈലബിൾ കളക്ഷൻസ് ഇതാ. ഇക്കത്തിൻ്റെ ഇക്കത്ത് ലവേഴ്സിന് ഇതിൽ ഇനി ഏതെങ്കിലും കളർ മിസ്സായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ. ഒരുപാട് കളക്ഷൻസ് ഇതിന് ഒന്നിച്ച് കാണിക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ ബാക്കിൽ ഇത് അത്രയും കളക്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുകളിൽ നിന്ന് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ വന്ന് നിങ്ങൾക്ക് എടുത്ത് തരും. അത് സമയം കൊടുത്താൽ മതി. ചിലപ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ച് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഒരുപാട് പേരുടെ മെസ്സേജ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതല്ലേ. അടുത്തത് ഇക്കത്ത് പ്യുർ ഹാൻഡ് വീവ് ഇക്കത്ത്, 44 ഇഞ്ച് വിടുത്ത് 170 rupees per meter, ഐസ് ബ്ലൂ കളറിൽ അങ്ങനെ വരുന്നു. നല്ലൊരു യെല്ലോ ഇങ്ങനെ വരും. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന യെല്ലോ, ആ വെല്ലോ ഇല്ല, ഇതാണ് പിന്നെ അതാണ് ഇപ്പോൾ ഇവിടെ റോൾ ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ സ്റ്റോക്കുള്ളത്, നമുക്ക് ഷോപ്പിലുള്ളത് ഇതാണേ. ഞാൻ ഇട്ടതുണ്ടോ അവിടെ ഉണ്ട് അല്ലേ, അത് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇനി ഇത് തന്നെ വേണമെങ്കിൽ ചിലപ്പം കുറേ പേര് എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. ജസ്റ്റ് ഒരു നെക്കിന് പൈപ്പിംഗ് കൊടുത്തു, ഡബിൾ പൈപ്പിംഗ് കൊടുത്തിട്ട് മോഡല്, സെൻറ്ററിൽ പൈപ്പിംഗ് പ്ലസ് ഡബിൾ സൈഡ് ലേസ്, അങ്ങനെ ഒരു മോഡലിലാണ് ചെയ്തത്. സ്ലീവിനറ്റത്തും താഴെ പൈപ്പിംഗ്, മുകളിലെ ലേസ്, നമ്മൾ സൈഡ് സ്ലിറ്റുള്ള നോർമൽ ടോപ്പ്. അപ്പോൾ ഇക്കത്തിലും നമുക്ക് കോളർ നെക്ക് വെച്ച് എക്സിക്യൂട്ടീവ് കുർത്തി മാത്രമല്ല, ഏത് മോഡലും നമുക്ക് ചെയ്യാം. ഇതിനിപ്പോൾ പ്ലേറ്റഡ് മോഡൽ, സ്ലിം ആയ ആൾക്കാർക്ക് പ്ലീറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാ യെല്ലോയിൽ വീണ്ടും, 44 ഇഞ്ച് വിടുത്ത് 170 rupees per meter, ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് ഫൈൻ ഒനിയൻ പിങ്ക്, ഇതിലൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ വൈറ്റ് ത്രെഡ് കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് വീവിംഗ് ആണേ. ഇതാ ഇങ്ങനെ വരും. സമ്മർ, ഏറ്റവും സമ്മർ ഫ്രണ്ട്ലി ആയ ഫാബ്രിക്കുകളിൽ ഒന്നാണ് ഇതിട്ടത്. പിന്നെ അതുപോലെ ഹാൻഡ് ബ്ലോക്ക്, അജരക്ക് കളക്ഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതെല്ലാം ഉണ്ട് നമുക്ക്. ബാന്തിനി ഉണ്ട്, അക്കോബ ഉണ്ട്. ഇക്കത്ത് അടുത്തത് ഇങ്ങനെ ഹാൻഡ്ലൂം കോട്ടൺ ഉണ്ട്. അതൊക്കെ ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതുപോലൊരു വീഡിയോയിലാണ് ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. അടുത്തത് കമൻറ്റിൽ പറയൂ കേട്ടോ അഭിപ്രായം. പുതിയത് മാത്രമല്ല, അത് പഴയത് മിസ്സായവർക്ക് ഇങ്ങനൊരു ഇതിലും കൂടെ നമുക്കങ്ങനെ എൻക്വയറി വരുന്നത് കൊണ്ടാണ്. 44 ഇഞ്ച് വെടുത്ത് 170 rupees per meter. അടുത്തത് ഇങ്ങനെ വരും, ഒരു ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ അല്ല, അതിനൊക്കെ കുറച്ച് ലൈറ്റായത്. പിന്നെ ബ്ലാക്കിൽ ഒലിവ് ഗ്രീൻ ഡിസൈൻ. ഇനി കാന്ത കോട്ടൺ. ഈ കാന്ത കോട്ടണിൽ നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, നേവി ബ്ലൂ, എല്ലാം പർപ്പിൾ, റെഡ്, ഗ്രീൻ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ബണ്ടിലായിട്ടുള്ളത്
അങ്ങ് എടുത്തു എന്ന് മാത്രം. 44 ഇഞ്ച് വിട്ട് 145 rupees പെർ മീറ്റർ. മൾട്ടി കളർ കാന്ത ലൈൻസ് വരുന്ന ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ പൈപ്പിംഗ് ആ മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കോളറിനൊക്കെ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ വരുന്ന ഏത് കളർ വേണമെങ്കിലും ദുപ്പട്ട നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവും. ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫാബ്രിക്കിലാണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുപ്പട്ടയ്ക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇനി അടുത്തത് സിംഗിൾ ലൈൻസ് കാന്ത 44 ഇഞ്ച് വിട്ത്ത് 140 rupees പെർ മീറ്റർ. ഒരു സുന്ദരി കളർ, ഒരു ലൈറ്റ് ലാവെൻഡറിൻ്റെ ലൈലാക്കിൻ്റെ ഇടയിലുള്ള കളർ എന്ന് പറയാം. മൾട്ടി കളർ കാന്ത ലൈൻസിൽ നേവി ബ്ലൂ, നേവി ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് ഒക്കെ എന്തായാലും നിങ്ങൾ ബോട്ടം ചെയ്തോളൂ. ഇത് ഇങ്ങനത്തെ ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരുപാട് കുർത്തികളുടെ കൂടെ സെറ്റ് ചെയ്തിടാൻ പറ്റും നമുക്ക്. ഇനി സിൽവർ ലൂറക്സ് വരുന്നത് ഗ്രേ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഈ ലൂറക്സ് ലൈൻസ് വരുന്ന മെറ്റീരിയലും നിങ്ങളതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്യുക. എന്നിട്ട് കോൺട്രാസ്റ്റ് പൈപ്പിംഗ് ലേസ് കൊടുത്തിട്ട് ആ കളറിൽ നമുക്ക് ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും. 210 rupees, 210 രൂപ. ഇനി കോട്ടൺ ബുട്ടാസ് വരുന്ന ജക്കാർഡ് വീവിംഗ് ടൈപ്പ് വരുന്ന ഫാബ്രിക്. ഇത് കോട്ടൺ ആണ്, സിന്തറ്റിക് അല്ല. ഇതിൻ്റെ തന്നെ സിന്തറ്റിക് ഉള്ള സിന്തറ്റിക് പ്യുവർലി സിന്തറ്റിക് മെറ്റീരിയൽസ് വേറെ ഉണ്ട് നമുക്ക്. അതിന് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ എപ്പോഴും എന്താ ഡെൽറ്റ ചോദിക്കുക. നമുക്ക് ഡെൽറ്റയിൽ ഒരുപാടില്ല ഫാബ്രിക്, അതിൽ നമ്മൾ അന്നൊരു വീഡിയോ കാണിച്ച കളക്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സിന്തറ്റിക് മെറ്റീരിയൽസ് ഇപ്പോൾ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നില്ല. ജോർജറ്റ് ചോദിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് 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 കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇത് 44 ഇഞ്ച് എടുത്ത് 210 rupees പെർ മീറ്റർ. അടുത്തത് നൈറ്റി മെറ്റീരിയലിൽ, നൈറ്റി മെറ്റീരിയൽ ഇനി നമുക്ക് റോൾ ചെയ്തത് ഷോപ്പിലുണ്ട്. അത് പിന്നീട് വേണമെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ ഫാബ്രിക്കും ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ വാട്സപ്പ് ത്രൂ തന്നെയാണ് ഇതിൻ്റെ സെയിലെല്ലാം, ഈ വീഡിയോയുടെ സെയിലെല്ലാം വരിക. 44 ഇഞ്ച് എടുത്ത് 120 rupees പെർ മീറ്റർ, 120 രൂപ. ഇനി നമ്മൾ 3 പീസ് ആസ് റണ്ണിങ് മൂന്ന്, അതിൽ നമ്മൾ സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നത്. ബോട്ടം ഇത് വരുന്നു, ടോപ്പ് ഇങ്ങനെ വരുന്നു. ടോപ്പ് ബോട്ടം ഇപ്പോൾ നമുക്ക് 2.5 മീറ്ററോ 3 മീറ്ററോ പ്ലസ് സൈസുള്ളവർക്ക് എത്ര വേണമെങ്കിലും ടോപ്പിന് കട്ട് ചെയ്തെടുക്കാം, ബോട്ടം ഇങ്ങനെ എടുക്കാം. ഇത് ദുപ്പട്ട, ദുപ്പട്ട ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഞാനിങ്ങനെ സാധാരണ കട്ട് ചെയ്ത് വെച്ചതാണ് കാണിക്കാറ് നിങ്ങളെ. ഇങ്ങനെ വരും ഒരു സൈഡ് ബോർഡർ, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫാബ്രിക്, അത് കഴിഞ്ഞിട്ട് കണ്ടു ഇവിടെ ബോർഡർ. ഇത് നമുക്ക് ഏകദേശം ഒരു 2.5 മീറ്റർ 2.25 മീറ്റേഴ്സാണ് വരിക. മൽക്കോട്ടണിലാണ് ദുപ്പട്ട വരിക. ദുപ്പട്ടയ്ക്ക് പെർ പീസ് പ്രൈസ് 270 രൂപ. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് 140 rupees പെർ മീറ്റർ. അതങ്ങനെ അടുത്തത് ഇങ്ങനെ വരും. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട, ഇങ്ങനെ. അപ്പോൾ സെറ്റായിട്ട് വേണ്ട ഒരു ടോപ്പിന് ഇത്ര, ബോട്ടം ഇത്ര, അങ്ങനെ പറഞ്ഞാൽ ദുപ്പട്ട 1 പീസ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. പിന്നെ ഡാർക്ക് കളേഴ്സ് ചോദിച്ച കമൻറ്റിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ കുറേ കുറേ കാര്യങ്ങൾ മെറ്റീരിയൽ നമുക്ക് എല്ലാം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തത്. പിന്നെ മഷ്റൂ സിൽക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇങ്ങനെ എത്തിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഡാർക്ക് കളേഴ്സ് നമുക്ക് പരിഗണനയിലുണ്ട്, സമ്മറിൽ മുമ്പ് കൊണ്ടുവരാമല്ലോ. ഈ കാന്ത കോട്ടൺ, കാന്ത ലൈൻസ്, കാന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കാംബ്രി കോട്ടണിനേക്കാളും ഒന്നും കൂടെ ഒരു ഹെവിയാണ്, കുറച്ചുകൂടെ ഒരു ഹെവി ഫീലിംഗ് വരും. അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. 44 നൈറ്റിക്കും കുർത്തിക്കും എല്ലാം ഒരുപോലെ നല്ല ഫാബ്രിക്കാണ്. 44 ഇഞ്ച് വിട്ത്ത് 145 rupees പെർ മീറ്റർ, ഇങ്ങനെ വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വൈറ്റ് ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനൊരു മെറൂൺ ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ അത് യൂസ് ചെയ്യാം. 44 ഇഞ്ച് വിട്ത്ത് 145 rupees പെർ മീറ്റർ. ഇനി വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ വേറെ ആവുന്ന അടുത്ത പ്രിൻ്റ് ഇത്. അടുത്തത് ഇങ്ങനെ, ഇതിനും വൈറ്റ് ബോട്ടം പറ്റും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ വരുന്ന ഈ ഗ്രീൻ കളറിൽ കാന്ത ലൈൻസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്, ചോദിച്ചാൽ മതി. 44 ഇഞ്ച് എടുത്ത് 145 rupees പെർ മീറ്റർ. അടുത്തത് പ്രിൻ്റഡ് കാന്ത, ഇതെല്ലാം പ്രിൻ്റഡ് കാന്ത മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മൾ ബ്ലാക്ക് കോട്ടൺ സ്ലബൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് യോക്കൊക്കെ വെച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. ഇനി ബോട്ടം മെറ്റീരിയൽ, കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റിച്ച്ഡ് ബോട്ടംസ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബോട്ടം അത് ആ കളറിലെല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ അവൈലബിളായ മെറ്റീരിയൽസ് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഒരുവിധം കളേഴ്സ്. ഇതിൻ്റെ എല്ലാം പേര് പറയലൊരു ശ്രമകരമായ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആ കാര്യത്തിൽ വളരെ ബാക്കിലാണ്, എനിക്ക് എല്ലാ കളേഴ്സും അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയാഞ്ഞിട്ടാണ്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞൊപ്പിക്കാം. ഒലിവ് ഗ്രീൻ, നമ്മൾ ചെറുപയർ വെച്ച, ഇതെല്ലാം 36 ഇഞ്ച് വിടുത്ത്, അപ്പോൾ 36 ഇഞ്ച് വീതിയാണ്. അപ്പോൾ നോർമൽ നമ്മൾ ഇതിൽ 36 ഇഞ്ച് വീതിയിൽ 2 മീറ്റർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മോൾ ഭാഗത്തൊരു ജോയിൻറ്റ് കൊടുത്തിട്ട് വേണം പാരലൽ ബോട്ടം ചെയ്യാൻ. അപ്പോൾ എപ്പോഴും 2.5 മീറ്റർ എടുക്കുകയാണ്, ഒന്നുകൂടെ ലെങ്ത് ഒക്കെ കറക്റ്റ് വേണ്ടവർക്ക് സേഫ് ആയത്. ആങ്കിൾ ലെങ്ത് ഒക്കെ ചെറിയ ലെങ്ത് ചെയ്യുകയാണെങ്കിൽ 2 മീറ്റർ ഓക്കെ. പ്ലസ് സൈസ് ഉള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക 2.5 മീറ്റർ എടുക്കുക. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പ്ലെയിൻ നൈറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഫാബ്രിക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 2 washes ഒക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ പ്രിൻറ്റഡ് യോക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക. പിന്നെ ചില കളേഴ്സ് കളർ ലീക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫാബ്രിക് ആണെങ്കിലും, ഇപ്പോൾ പീക്കോ
ഡാർക്ക് ബ്ലൂ അതുപോലെ ചിലപ്പോൾ ഡീപ്പ് ബ്ലൂ ഷെയ്ഡുകൾക്ക് പൊതുവേ കളർ ലീക്കിംഗ് ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ പക്ക കോട്ടൺ വരുന്ന നാച്ചുറൽ ഫാബ്രിക്സ് ഇതൊക്കെ നാച്ചുറൽ നോർമൽ ഡൈയിങ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തായാലും 2-3 വാഷസ് വരെ കളർ ലീക്കിംഗ് ഉണ്ടാവാം. പക്ഷേ എന്നാലും ഇതിന് മേജർ കംപ്ലയിൻസ് ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബോട്ടം സ്റ്റിച്ച് ചെയ്തിടാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റിച്ച് ബോട്ടംസാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതിലൊരു ബോട്ടം ട്രൈ ചെയ്യൂ, കാരണം അതിൽ നമുക്ക് നോർമൽ ഇപ്പോൾ സ്ലിം ആയ കുട്ടികൾക്കാണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആയ സിഗരറ്റ് പാൻറ്റ് പെൻസിൽ പാൻറ്റൊക്കെ ഓക്കെയാണ് യൂസ് ആവുക. പക്ഷേ കുറച്ചൊക്കെ ഒരു തടിയുള്ള ആൾക്കാർക്ക്, ഒരു കുറച്ച് ഒരു മിഡിൽ ഏജസ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ട് ലെവൽ, അതായത് ആ ക്രോച്ച് ഡെപ്ത് കുറച്ചുകൂടെ ഉണ്ടാവും നമ്മുടെ ബോട്ടംസിന്. ഹിപ്പ് സൈസിൽ ലൂസ്, ഈ ഭാഗത്ത് ലൂസ് കുറച്ചുണ്ടാവും. അതിൽ ലെങ്ത് 40 വരുന്നത്, ഹിപ്പ് സൈസ് 40 വരുന്നത്. പക്ഷേ സ്ട്രെച്ചബിൾ ഫാബ്രിക് ആണ്, അതിൽ സ്ട്രെച്ചബിൾ ആയിട്ട് ഇലാസ്റ്റിക് ഇട്ടതാണ്. ആ സ്റ്റിച്ചഡ് ബോട്ടംസിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോ. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വാങ്ങി സുഖമായിട്ട് നിങ്ങൾക്ക് ബോട്ടംസ് സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും നല്ല മെറ്റീരിയലാണ്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയില്ല, അതുകൊണ്ടാണേ. ഇനി അതുകൊണ്ട് ഇത് ടീൽ ബ്ലൂ സുന്ദരി ബ്ലൂ എന്ന് എൻ്റെ ഭാഷയിലും പറയാവുന്ന അത്. ഇത് നമ്മുടെ വാടാമല്ലി കളറ്. വാടാമല്ലി എന്ന് പറഞ്ഞാൽ പർപ്പിളിൻ്റെ ലൈറ്റ് ഷെയ്ഡല്ലേ. ഈ വാടാമല്ലി കളറിൻ്റെ ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറഞ്ഞുതരണേ. ലൈറ്റ് പീച്ച് 44 അല്ല 36 ഇഞ്ച് വിടുത്ത് 100 rupees, 100 rupees. ഇതിപ്പോൾ എന്താ പറയുക, ചോക്ലേറ്റിൻ്റെയും മസ്റ്റാർഡിൻ്റെയും ഒക്കെ ഇടയിലുള്ള, മസ്റ്റാർഡ് എല്ലാവരുടെയൊക്കെ ഇടയിലുള്ള ആ ഒരു സുന്ദരി കളറ്. ഇത് മെഹന്തി ഗ്രീനും അല്ല, മൈലാഞ്ചി കളറും അല്ലാത്ത ആ ഒരു കളർ. ലൈറ്റ് ഗ്രേ, നേവി ബ്ലൂ, ബേബി പിങ്ക്. ബേബി പിങ്ക് ഒക്കെ നോക്കൂ, പെട്ടെന്ന് ഓർഡർ ചെയ്യണേ. അത്യാവശ്യമുള്ളവർ ഒരു ലൈറ്റ് ചിക്കു, ലൈറ്റ് ബേജ് എന്നൊക്കെ പറയാവുന്ന കളറ്. എന്നെ കുഴക്കണ, അടുത്ത കളറ് വരുന്നുണ്ട്. ഓറഞ്ചിൻ്റെ എല്ലോയുടെയും കൂടെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളറ്. കിങ് ഫിഷർ ബ്ലൂ. ദേവി മാം താങ്ക് യു എന്നെ പഠിപ്പിച്ച ഈ ചില കളേഴ്സ് ചിലർ പറഞ്ഞു തന്നത് ഓർമ്മയിലുണ്ട്. ലൈറ്റ് സാൽമൺ കളറ്. നമ്മൾ കനകാംബരം വാടാമല്ലി കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞു കൊടുക്കുന്നത്. കനകാംബര കളറായിരുന്നു. അതെ, നമ്മൾ കോഫി, ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, കോഫി ബ്ലൂ ആണ്. കോഫി ബ്ലൂ എന്ന് പറഞ്ഞൊരു സംഭവം കളറിന് ഇപ്പം ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. എൻ്റെ ഭാഗം അധികം വൈകാതെ കോഫി ബ്ലൂ കളർ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരാം. ഇത് കോഫി ബ്രൗൺ ആണ്, 36 inch വിടുത്ത് 100 rupees per meter. നല്ല ഇടിവെട്ട് ഓറഞ്ച് കളർ, ബ്രൈറ്റ് ഓറഞ്ച് ആണ്. നല്ല പിങ്കിഷ് പീച്ച്, ഡാർക്ക് മെറൂൺ, റെഡിഷ് മെറൂൺ അല്ല ഡാർക്ക് മെറൂൺ ആണ്. നോർമൽ ലൈറ്റിലാണ് എടുക്കുന്നത്, രാത്രി വീഡിയോ എടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഒന്നുമില്ല, എന്നാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എന്തൊക്കെ ആയാലും. ഇത് ഡാർക്ക് ഒലിവ് ഗ്രീൻ, ചെറുപയറ് വച്ചെന്ന് അങ്ങ് വിട്ടു, മിലിറ്ററിയിലോട്ട് അങ്ങ് എത്തിയിട്ടില്ല, മിലിറ്ററി ജോയിൻ ചെയ്യാൻ പോകുന്ന കളറ്, അതാണ് അതിൻ്റെ കളർ. ഇനി അടുത്തത് ബ്രിക്ക് റെഡ്. ഇനി വരുന്നുണ്ട് അടുത്ത കളറ്, ഡാർക്ക് വിസ്ത ആണോ, ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല. ഇതാ ഈ കളറ്, നല്ല സുന്ദരി കളറ്. പീക്കോക്ക് ഗ്രീൻ, ബ്ലാക്ക്, അടുത്ത് നല്ല റെഡ്. ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതിലൊക്കെ പറ്റുന്ന, ഇനിയും ഇതിലും കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ ഉണ്ട്. പക്ഷേ ഞാൻ പേര് പറയാൻ പറ്റാത്തതിൻ്റെ തരം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാൻ പറയാം ക്യാമറമാനോട് അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ. നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ത് കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ മിസ്സായവർക്കും, അപ്പോൾ സാലറി വന്നവർക്ക് കഴിഞ്ഞ മുമ്പ് പെൻഡിങ് വരുന്ന, ഇനി ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ അറിയാം. കാരണം അങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവർ ഇവിടുന്ന് സ്റ്റാഫ്. അപ്പോൾ ജസ്റ്റ് ഒരു എല്ലാം കൂടെ എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത തേഴ്സ്ഡേയിൽ പുതിയ കളക്ഷൻസ് വേണോ, ഇങ്ങനത്തെ ഒരു തേഴ്സ്ഡേ പുതിയ കാണിക്കുക അല്ലേ, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ, അല്ലേ വേണ്ടത്. അപ്പോൾ എങ്ങനെയുള്ള അഭിപ്രായം പറയൂ, കമൻസൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ പഴയ വീഡിയോസിൻ്റെയൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ജസ്റ്റ് മിസ്സായ വീഡിയോസിനൊക്കെ അറിയാൻ പറ്റും. അതിൽ തുടക്കത്തിൽ ഷോർട്സ് അവരുടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പിന്നെ പിന്നെ കാര്യങ്ങൾ, സ്ക്രീനിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക, ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക. പിന്നെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വാങ്ങണമെങ്കിൽ അത് നമ്മുടെ ഷോപ്പിലുള്ളതല്ല, ഡയറക്റ്റ് അവിടുന്ന് വരുത്തുന്നതാണ്. അപ്പോൾ അതിൽ കളർ വേരിയേഷൻസ് വരാൻ, ചെറിയ അതിൽ കാണുന്ന അത്ര ബ്രൈറ്റ് ആവാറില്ല ഒരിക്കലും. അപ്പോൾ അത് വാങ്ങി സ്ഥിരമായി വാങ്ങുന്നവരുണ്ട്, അവർക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ. പുതിയ ആൾക്കാരാണെങ്കിൽ എപ്പോഴാണെങ്കിലും
ആദ്യമായിട്ട് വാങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ അങ്ങനെ ആ ഒരു ഇതിലെടുക്കാം. ഒരുപാട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വാങ്ങിയിട്ട് അങ്ങനെ വേണ്ട സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആദ്യം ഒരു പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം സ്റ്റിച്ചിങ്ങിൽ 100% സാറ്റിസ്ഫൈഡായ ഒരുപാട് പേരുണ്ട്, എന്നാൽ അത്ര നമുക്ക് തൃപ്തി ആവാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്ത് ഒന്ന് കറക്റ്റ് ഒന്ന് ഫസ്റ്റ് ഇതിൽ തന്നെ ശരിയാവുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്ക് കുറേ പ്രത്യേകതകൾ നമ്മുടെ ഓരോ സ്റ്റിച്ചിങ്ങിൽ വേണ്ടവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഒരു പീസ് ചെയ്തിട്ട് നിങ്ങളുടെ കറക്റ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് പിന്നീട് ഇവിടുന്ന് പ്രതിഭ കോൺടാക്ട് ചെയ്തോളും നിങ്ങളെ. അതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.